എം സുധീരനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ ഭൂമിദാനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവസാനകാലം നടത്തിയ ഭൂമി കുംഭകോണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ വി എം സുധീരനേക്കാൾ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ടാണ് വി എം സുധീരൻ എതിർത്തിട്ടും ഭൂമി കുംഭകോണ നടപടികൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത്. യു ഡി എഫ് സർക്കാരിന്റെ അവസാനത്തെ മാസത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? അതുകൊണ്ട് ഈ തീരുമാനങ്ങളെ കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കും. വി എം സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം ഈ ഗവൺമെൻറിൽ സന്തോഷ് മാധവനാണ്. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളെയും സ്വകാര്യ മുതലാളിമാരെയും സഹായിക്കുന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച് യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരുള്ള കേരളത്തിലാണ് സർക്കാർ ഭൂമി കുംഭകോണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എൽ ഡി എഫ് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാലുടൻ സി പി ഐ എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫ് ഘടകകക്ഷികളുടെയും ഐ എൻ എലിന്റെയും തീരുമാനങ്ങൾ ആയ ശേഷം പി സി ജോർജ് അടക്കം എൽ ഡി എഫിനെ സഹായിക്കുമെന്ന് പറഞ്ഞ 11 കക്ഷികളുടെ കാര്യം പരിഗണിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഞായറാഴ്ച ദില്ലിക്ക് പോകും. ഇരവിപുരത്തിന് പകരം ലീഗിന് നൽകേണ്ട സീറ്റിന്റെ കാര്യത്തിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ധാരണയായില്ല. ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി വേണമെന്ന നിലപാടിലാണ് ലീഗ്. കരുനാഗപ്പള്ളി വിട്ടു നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. കുന്ദമംഗലം വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗും നിരാകരിച്ചതോടെ ചർച്ചയിൽ സമവായമായില്ല. കോൺഗ്രസ് പട്ടിക ഈ മാസം 31-നകം പ്രഖ്യാപിക്കുമെന്ന് സുധീരൻ പറഞ്ഞു. 26-ാം തീയതിയോടുകൂടി ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് 27-ന് ഞങ്ങൾ 3 പേരും കൂടെ ഡൽഹിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. 27-ന് വൈകിട്ട് 28, 29, 30 തീയതികളിലായി ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടർന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും അതിൽ പങ്കെടുത്ത് 31-ഓടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതേസമയം ഇടുക്കി പീരുമേടിൽ ഹോപ്സ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയത് പിൻവലിക്കണമെന്ന് വി എം സുധീരൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇടുക്കി ഡി സി സിയും ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുധീരൻ സമ്മർദ്ദം ചെലുത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വന്തം താല്പര്യം പ്രതിഫലിപ്പിക്കാനാണെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതൃത്വം. ഈ അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. അന്ത്യത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് സൂസെപ്പാക്യം കാൽക്കഴുകിൽ ശുശ്രൂഷ നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ഏത് പള്ളിയിലാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ പുരോഗമിക്കുന്നത്? മറ്റ് വിവരങ്ങൾ. ഹരി, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ് ഇപ്പോൾ പെസക വ്യാഴത്തിന്റെ ഭാഗമായിട്ടുള്ള കാൽകഴുകൽ ശുശ്രൂഷ നടക്കുന്നത്. ലത്തീൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യമാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് സ്ത്രീകളുടെയും വിഭിന്ന ശേഷിയുള്ളവരുടെയും കാൽ കഴുകുന്നു എന്ന ചരിത്ര മുഹൂർത്തത്തിന് കൂടിയാണ് പാളയം വള്ളി സാക്ഷ്യം വഹിക്കുന്നത്. മറ്റ് സഭകളൊക്കെ മാർപ്പാപ്പയുടെ നിർദ്ദേശം അവഗണിച്ചപ്പോൾ മാർപ്പാപ്പയുടെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് സ്ത്രീകളുടെയും അതുപോലെ തന്നെ അസുഖബാധിതരുടെയും കാലുകൾ കഴുകിക്കൊണ്ടാണ്, മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ അനുസരിച്ചുകൊണ്ടാണ് ഈ പെസഹ വ്യാഴത്തിന്റെ വ്യത്യസ്തമായ ചരിത്രത്തിന് ഇടം നേടിക്കൊണ്ട് ലത്തീൻ കത്തോലിക്ക അതിരൂപ ഇപ്പോൾ കാൽകഴുകൽ ശുശ്രൂഷ നടത്തുന്നത്. ആകെ 12 പേരുടെ കാലുകളാണ് കഴുകുന്നത്. യേശുവിന്റെ തിരുവത്താഴ സ്മരണയുടെ ഭാഗമായി തന്നെയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസക വ്യാഴം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് കാൽകഴുകൽ ശുശ്രൂഷ.
അതിനുശേഷം തിരുവത്താഴത്തിന്റെ പൂജയും അതുപോലെ തന്നെ പ്രത്യേക കുർബാനയും ഒക്കെ പള്ളിയിൽ നടക്കും. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ പള്ളിയിലും ഈ പ്രസംഗ ദാനത്തിന്റെ ഭാഗമായുള്ള കാലുകഴുകൽ ശുശ്രൂഷയിലും അതുപോലെ തന്നെ കുർബാനയിലും പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. മാർപ്പാപ്പ നേരത്തെ ഈ കാലുകഴുകൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശത്തെക്കുറിച്ച് ഡോക്ടർ സൂസപാക്യം തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. മാർപ്പാപ്പ നൽകിയ നിർദ്ദേശം പാലിക്കാൻ സഭകൾ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്. എല്ലാ സഭകളുടെയും പരമാധ്യക്ഷൻ എന്ന് പറയുന്നത് മാർപ്പാപ്പ തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ മറ്റ് സഭകൾ തയ്യാറാകണം. പ്രത്യേക രീതിയിലുള്ള ആരാധന ക്രമങ്ങൾ മാറ്റണം എന്നുള്ള തരത്തിലുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള അവഗണന നൽകാൻ പാടില്ല എന്നാണ് ഡോക്ടർ സൂസപാക്യം സൂചിപ്പിച്ചത്. സൂസപാക്യം മറ്റൊരു കാര്യം പറഞ്ഞത് സ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് എളിമയുടെയും അതുപോലെ തന്നെ ഒരു ഭൃത്യന്റെ കർമ്മം എന്നോണമാണ് യേശു അത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു കാലാനുസൃതമായും ആചാരങ്ങളിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും സഭകൾക്ക് നിർദ്ദേശം നൽകാനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കുണ്ട്. അതാണ് അധികാരം നിർദ്ദേശമായി നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ലോകമെമ്പാടുമുള്ള നവമാധ്യമങ്ങളിലെ പ്രേക്ഷകരെ തത്സമയം അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെ നടന്ന തത്സമയ സംവാദത്തിൽ ലക്ഷങ്ങളാണ് പിണറായിയെ കേൾക്കാനെത്തിയത്. നെറികെട്ട വർത്തമാനകാലത്ത് നിന്നും കേരളത്തെ വിമോചിപ്പിക്കും എന്ന് നിശ്ചയദാർഢ്യമാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പിണറായി വിജയനിൽ കണ്ടത്. കേരളത്തിന് തീരാക്കളങ്കം സൃഷ്ടിച്ച അഴിമതി വീരന്മാരെ തുറുങ്കിലടയ്ക്കുമോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. ചെറുതെങ്കിലും സ്പഷ്ടമായ ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർക്ക് LDF ഗവൺമെൻറ് ഒരു പേടി സ്വപ്നമായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്നതിനായിരിക്കില്ല LDF ഗവൺമെൻറ് നിലകൊള്ളുക. വിലത്തകർച്ച മൂലം ദുരിതം നേരിടുന്ന കർഷകരെ സംരക്ഷിക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പിണറായി മറുപടി നൽകി. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കഴിയാവുന്ന എല്ലാ മേഖലകളിലും PSC വഴിയായിരിക്കണം നിയമന പ്രക്രിയ എന്നതാണ് LDF നിലപാടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് LDFന്റെ നയം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർക്കശക്കാരനായി മുദ്ര കുത്തുന്നതിനെതിരെ പിണറായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെല്ലാം ചിലർ ചാർത്തിത്തരുന്ന വിശേഷങ്ങളാണ്. ചിലരെ ചിലതായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ചിലർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഒരു വിശേഷണമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. കേരളത്തിലേക്ക് വിഷപ്പച്ചക്കറി കൊണ്ടുവരുന്നത് തടയാൻ ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. വിഷപ്പച്ചക്കറി വിതരണം ചെയ്താൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി തത്സമയം പിണറായി സംവദിച്ചത് ഒരു നവ്യാനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാഥികനും നടനുമായ വീടി രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹാസ്യ കഥാപ്രസംഗത്തിലൂടെ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വീടി രാജപ്പൻ മലയാളത്തിലെ സിനിമാ പാരഡി ഗാനങ്ങളുടെ വക്താവ് കൂടിയായിരുന്നു. 50-ലേറെ ഹാസ്യകഥാപാത്രങ്ങളെ അവിസ്മരണീയനാക്കിയ കോട്ടയം പേരൂർ വേലിക്കുഴിയിൽ ദേവദാസ് രാജപ്പൻ എന്ന വീടി രാജപ്പൻ കുറേ നാളുകളായി വിവിധ അസുഖങ്ങളാൽ അവശനായിരുന്നു. മാർച്ച് 8 പക്ഷാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 തുടരുന്ന ചികിത്സയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ ഏറെ പരിശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:05 ആ അനുഗ്രഹീത കലാകാരൻ മരണത്തിന് കീഴടങ്ങി. ഭാര്യ സുലോചന, മക്കൾ രാജേഷ്, രാജീവ് എന്നിവരും മരണസമയത്ത് അരികിലുണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ കോട്ടയം പേരൂരിലെ വീട്ടിലാണുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അക്ഷരനഗരിയിലെ പൗരസമൂഹം വീടിരാജപ്പന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. വീടിരാജപ്പന്റെ വിയോഗത്തിലൂടെ അക്ഷരനഗരിക്ക് നഷ്ടമായത് ഇടതു സഹയാത്രികനെയാണ്. പാരടി ഗാനങ്ങളുടെ അപ്പോസ്തലനായ വീടിരാജപ്പൻ ചിരിയുടെ തിരയടിപ്പിച്ച ആ വേദികളും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും നിധി പോലെ ജനമനസ്സുകളിൽ നിന്നും സൂക്ഷിക്കപ്പെടും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കലാഭവൻ മണിയുടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മണിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പുറമെ ഫോറൻസിക് വിദഗ്ധരും രാസപരിശോധനാ വിഭാഗത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. കീടനാശിനി ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്ന് കണ്ടെത്തിയെങ്കിലും അളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
കാക്കാനാട്ടെ ഫോറൻസിക് ലാബിനോട് അളവ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമാവും മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഒന്നരയാഴ്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്ന മണിയുടെ മൂന്ന് സഹായികളെ ഇന്നലെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മുരുകൻ, അരുൺ, വിപിൻ എന്നിവരെയാണ് വിട്ടയച്ചത്. എന്നാൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി. ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊച്ചിയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ ഗൾഫിലെ ബിസിനസ് തർക്കമെന്ന് ബന്ധുക്കൾ. ഗൾഫിലെ മുൻ ബിസിനസ് പങ്കാളിയാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും മോചനദ്രവ്യമായി ഇയാൾ 16 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും വിദ്യാർത്ഥിയുടെ പിതാവ് പി എ മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മോചനദ്രവ്യം നൽകാമെന്നേറ്റതോടെ വിദ്യാർത്ഥിയെ പൊള്ളാച്ചിയിൽ ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു. തല്ലുകേസിൽ ജില്ലാ ജയിലിൽ കഴിയുന്ന യുവാവിന് കോടതിയുടെ അനുമതിയോടെ നടന്ന വിവാഹം പ്രണയസാഫല്യം കൂടിയായി. കൊല്ലം ആദിച്ചനെല്ലൂർ സ്വദേശി സുമിത് ദാസാണ് കൊല്ലം പള്ളിമുക്ക് പാലത്തറ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ സഹപ്രവർത്തക സൗമ്യയ്ക്ക് താലിചാർത്തി ജീവിതസഖിയാക്കിയത്. നല്ല ജീവിതത്തിന് അവസരം നൽകണമെന്ന സുമിത്തിന്റെ അപേക്ഷയെ തുടർന്നാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിവാഹത്തിനും ചടങ്ങുകൾക്കും ബന്ധുക്കളെ കാണുന്നതിനുമായി 3 മണിക്കൂർ സമയം അനുവദിച്ചത്. രാവിലെ 11 മണിക്ക് ജില്ലാ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ വിവാഹത്തിനെത്തിയ സുമിത്ത് 11:30, 12 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രിയതമയ്ക്ക് താലി ചാർത്തി. ചടങ്ങുകൾക്ക് ശേഷം വധു വരന്റെ വീട്ടിലേക്കും സുമിത്ത് ജയിലിലേക്കും പോയി. പൊട്ടിയത്തെ ഒരു വസ്ത്രവ്യാപാരശാലയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. ഇന്നത്തെ വിവാഹം അവരുടെ പ്രണയസാഫല്യം കൂടിയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ വർഷത്തെ എസ്കെ പൊറ്റക്കാട് സാഹിത്യ അവാർഡ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സജിൽ ശ്രീധറിന്. പോപ്പുലർ സ്ഥാപകൻ കെ പി പോളിന്റെ ജീവചരിത്രമായ അതികായൻ എന്ന കൃതിയാണ് സജിൽ ശ്രീധറിന് അവാർഡിന് അർഹനാക്കിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം April 2 കോഴിക്കോട്ട് വെച്ച് സമ്മാനിക്കും. പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായേക്കും. ഇന്ന് ശ്രീനഗറിൽ ചേർന്ന പി ഡി പി നിയമസഭാ യോഗത്തിൽ മെഹബൂബ മുഫ്തിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. 2 ദിവസം മുൻപ് മെഹബൂബ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജമ്മുകാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകും മെഹബൂബ.